ഹായ് ഫ്രണ്ട്സ്, ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഗ്രി പ്രിലിമിനറി ഒന്നാം ഘട്ട പരീക്ഷയ്ക്ക് ചോദിച്ച ഭരണഘടനയുമായി ബന്ധപ്പെട്ട കുറേയധികം ചോദ്യങ്ങളാണ്. നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഇതായിരുന്നു, സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതം അല്ലാത്തതേത് എന്നതായിരുന്നു ചോദ്യം. സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ദയവായി ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ പോയിന്റ്, സാമ്പത്തിക അടിയന്തരാവസ്ഥ ഉൾപ്പെടെയുള്ള എല്ലാ അടിയന്തരാവസ്ഥകളും ഇന്ത്യൻ ഭരണഘടനയുടെ 18-ാം ഭാഗത്തിലാണ് പ്രതിപാദിക്കുന്നത്. അതായത് അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 18-ാണ്. അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 352 മുതൽ 360 വരെയാണ്. വളരെ ബേസിക് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ. ഇതിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 360 ആണ്. ഇന്ത്യയിലെ എല്ലാ അടിയന്തരാവസ്ഥകളും പ്രഖ്യാപിക്കുന്നതും ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. അതായത് സാമ്പത്തിക അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ പ്രഖ്യാപിക്കുന്നതും പ്രസിഡന്റ് തന്നെയാണ്. സാമ്പത്തിക അടിയന്തരാവസ്ഥയ്ക്കുള്ള കാരണങ്ങളായി ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുമ്പോഴും ക്രെഡിറ്റ് ഓഫ് ഇന്ത്യ ത്രട്ടം ചെയ്യുമ്പോഴുമാണ് ഇന്ത്യയിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യയിൽ ഇതുവരെയും സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. ഇന്ത്യയിൽ 3 അടിയന്തരാവസ്ഥ ഉള്ളതിൽ, ദേശീയ അടിയന്തരാവസ്ഥയും സംസ്ഥാന അടിയന്തരാവസ്ഥയും സാമ്പത്തിക അടിയന്തരാവസ്ഥയുള്ളതിൽ ഇതുവരെയും പ്രഖ്യാപിക്കപ്പെടാത്ത അടിയന്തരാവസ്ഥ ഏത് എന്ന് ചോദിച്ചാൽ എഴുതേണ്ട ഉത്തരം സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടത് ഇന്ത്യൻ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞു. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ നിയമനിർമ്മാണ സഭയാണ് പാർലമെന്റ്. പ്രസിഡന്റ് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന് തോന്നുകയാണ് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമുക്ക് നഷ്ടപ്പെട്ടു നമ്മുടെ രാജ്യത്തിന്, അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം എന്ന് അദ്ദേഹം കരുതി. അല്ലെങ്കിൽ മന്ത്രിസഭയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ഇന്ത്യയിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഏത് തരത്തിലുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാലും ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമനിർമ്മാണ സഭയായ പാർലമെന്റ് പ്രസ്തുത അടിയന്തരാവസ്ഥ അംഗീകരിക്കേണ്ടതുണ്ട്. അതായത് പ്രസിഡന്റ് പ്രഖ്യാപിച്ചാലും പാർലമെന്റിന്റെ അംഗീകാരം നേടിയാൽ മാത്രമേ ഈ അടിയന്തരാവസ്ഥ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ കാര്യത്തിൽ ഭരണഘടന പറയുന്നത് ഇപ്രകാരമാണ്, സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രസിഡന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 2 മാസത്തിനകം പാർലമെന്റിന്റെ 2 സഭകളും ഈ സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനം അംഗീകരിക്കണമെന്നാണ് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത്. ഏത് മെജോറിറ്റിയിലാണ് അംഗീകരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ സിമ്പിൾ മെജോറിറ്റിയിൽ അംഗീകരിച്ചാൽ മതിയാവും. അതായത് പ്രസന്റ് ആൻഡ് വോട്ടിങ്ങിന്റെ 50% മുകളിൽ വോട്ട് രേഖപ്പെടുത്തിയാൽ അത് ലോക്സഭയിലും പാസ്സാകും. ഇത്തരത്തിൽ പ്രസന്റ് ആൻഡ് വോട്ടിങ്ങിന്റെ 50% മുകളിൽ രാജ്യസഭയിൽ വോട്ട് രേഖപ്പെടുത്തിയാൽ അത് രാജ്യസഭയിലും പ്രസ്തുത പ്രമേയം അംഗീകരിക്കപ്പെടും. ഇത്തരത്തിൽ 2 മാസത്തിനകം പ്രസ്തുത പ്രമേയം അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പിൻവലിക്കേണ്ടി വരും, അല്ലെങ്കിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ നിലനിൽക്കില്ല. അതായത് പ്രസിഡന്റ് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാലും പ്രസ്തുത സാമ്പത്തിക അടിയന്തരാവസ്ഥ മാക്സിമം 2 മാസം വരെ മാത്രമേ പ്രസിഡന്റിന്റെ പ്രഖ്യാപനം കാരണം നിലനിന്നു പോകും. ഈ പ്രഖ്യാപനം വീണ്ടും 2 മാസങ്ങൾക്ക് ശേഷവും നിലനിൽക്കണമെങ്കിൽ പാർലമെന്റിന്റെ 2 സഭകളും പ്രസ്തുത പ്രഖ്യാപനം ഒരു പ്രമേയ രൂപത്തിൽ അവതരിപ്പിക്കുകയും പ്രമേയ രൂപത്തിൽ പാർലമെന്റിന്റെ 2 സഭകളിലും അംഗീകരിക്കപ്പെട്ടാൽ മാത്രമേ 2 മാസങ്ങൾക്ക് ശേഷം, പരമാവധി 2 മാസം എന്നാണ് പറയുന്നത്, 2 മാസങ്ങൾക്ക് ശേഷം ഈ അടിയന്തരാവസ്ഥ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. മനസ്സിലാവുന്നുണ്ട്. ഇത്തരത്തിൽ അടിയന്തരാവസ്ഥ, സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ കേസിൽ ഇത്തരത്തിൽ പാർലമെന്റിന്റെ 2 സഭകളും അംഗീകരിച്ചു കഴിഞ്ഞാൽ, സിമ്പിൾ മെജോറിറ്റിയിൽ അംഗീകരിച്ചു കഴിഞ്ഞാൽ, മറ്റു 2 അടിയന്തരാവസ്ഥയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത് എത്ര കാലം വരെ വേണമെങ്കിലും കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. മറ്റു 2 അടിയന്തരാവസ്ഥകളിലും അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കില്ല. 6 മാസം കൂടുമ്പോൾ പാർലമെന്റിന്റെ ഒരു അംഗീകാരം വീണ്ടും നേടിയെടുക്കേണ്ടതുണ്ട്. എന്നാൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ മറ്റു അടിയന്തരാവസ്ഥകളിൽ നിന്നും വ്യത്യസ്തമായി ഒരിക്കൽ ഇത്തരത്തിൽ സിമ്പിൾ മെജോറിറ്റിയിൽ പാർലമെന്റ് അംഗീകരിച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റിന് എത്ര കാലം വരെ വേണമെങ്കിലും ഈ സാമ്പത്തിക അടിയന്തരാവസ്ഥ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും. സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രസിഡന്റാണ് പ്രഖ്യാപിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഇത് റിവോക്ക് ചെയ്യാനുള്ള അധികാരം, അതായത് സാമ്പത്തിക അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നതിനുള്ള അധികാരവും പ്രസിഡന്റിന് തന്നെയാണ്. സാമ്പത്തിക അടിയന്തരാവസ്ഥ ഏത് നിമിഷവും പിൻവലിക്കുന്നതിനുള്ള അധികാരവും ആർക്ക് തന്നെയാണ്? പ്രസിഡന്റിന് തന്നെയാണ്. ഇവിടെ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളിലേക്ക് ഒന്ന് വരാം. പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ താഴെ പറയുന്നതിൽ ഉൾപ്പെടാത്ത പ്രത്യാഘാതം ഏത് എന്നതായിരുന്നു ചോദ്യം. അപ്പൊ എന്തൊക്കെയാണ് പ്രത്യാഘാതങ്ങൾ എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക് കൊണ്ട് നമുക്കിത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പണ്ടൊന്നും ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ചോദിച്ചിരുന്നില്ല. ഞാൻ നിങ്ങളോട് ദയവ് ചെയ്തൊന്ന് അപേക്ഷിക്കുകയാണ്,
നിങ്ങൾ ഏത് കാര്യങ്ങൾ ഇപ്പം പഠിക്കുമ്പോഴും പ്രത്യേകിച്ചും ഭരണഘടനയിൽ നിന്നോ ആക്ടുകളിൽ നിന്നോ പഠിക്കുകയാണെങ്കിലും ഇപ്പം സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതം എന്ത്, അതുപോലെ ദേശീയ അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതം എന്ത്, ഇനി സംസ്ഥാന അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതം എന്ത്, വിവരാവകാശ കമ്മീഷന്റെ ചുമതലകൾ എന്ത്, ഇല്ലെങ്കിൽ ദേശീയ ഉപഭോക്തൃ കമ്മീഷന്റെ ചുമതലകൾ എന്ത്, ധർമ്മങ്ങൾ എന്തെല്ലാമാണ്, ഇതുപോലുള്ള കാര്യങ്ങൾ ഒരു 5 കൊല്ലം മുമ്പ് ഒരു 3 കൊല്ലം മുമ്പ് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ചോദ്യം നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തു പോകുന്ന ചോദ്യങ്ങളായിരുന്നു, നമ്മൾ ഒട്ടും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ചോദ്യങ്ങളായിരുന്നു. കാരണം ഇത്തരത്തിലുള്ള ഒരു സെന്റൻസുകളൊന്നും ചോദിക്കില്ല എന്ന് നമുക്കറിയാം. ഇപ്പോൾ പരീക്ഷയ്ക്ക് ഏത് പാർട്ടെന്നോ ഏത് ആർട്ടിക്കിൾ എന്നോ അല്ല ചോദിക്കുന്നത്, താഴെ പറയുന്നതിൽ എന്താണ് ചുമതലകളിൽ പെടാത്തത്, താഴെ പറയുന്നതിൽ വിവരാവകാശ കമ്മീഷന്റെ പരിധിയിൽ ഉൾപ്പെടാത്ത സ്ഥാപനം ഏത്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഒരു റാങ്ക് ഫയലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വെച്ച് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഈ ഒരു ചിന്ത ഉണ്ടാവണം. പഠിക്കുന്ന സമയത്ത് ഓ ഇത് ഇപ്രകാരമാണ് ചോദിക്കുന്നത്, ഞാൻ ഇത്തരത്തിലാണ് ഈ ചോദ്യത്തിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നൊരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ തീർച്ചയായിട്ടും പഠനത്തിൽ കാണിക്കണം. ഇനി നമുക്ക് പ്രത്യാഘാതങ്ങളിലോട്ട് വരാം. സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്ന് പറയുമ്പോൾ ഇന്ത്യ ഗവൺമെന്റിന്റെ കയ്യിൽ കാശില്ല എന്നർത്ഥമാണ് വരുന്നത്. അപ്പൊ കാശില്ലാത്തപ്പോൾ സ്വീകരിക്കുന്ന നടപടിക്രമങ്ങൾ എന്തെല്ലാമാണെന്നാണ് നമ്മൾ തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ പ്രത്യാഘാതം, കേന്ദ്രം ചെലവ് കുറയ്ക്കാൻ പറയും, കേന്ദ്രം ചെലവ് കുറയ്ക്കാൻ പരമാവധി ശ്രമിക്കുകയും കിട്ടാനുള്ള വരവുകൾ എത്രയും പെട്ടെന്ന് പിരിച്ചെടുക്കാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്യും. കേന്ദ്രം ചെലവുകൾ കുറയ്ക്കും, എന്നിട്ട് കിട്ടാനുള്ള വരവുകൾ എത്രയും പെട്ടെന്ന് പിരിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഇത് ഒന്നാമത്തെ പ്രത്യാഘാതമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിലാണ്, വളരെ സിമ്പിളായിട്ട് പറയുന്നതാണ്. ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, ചെലവുകൾ കുറയ്ക്കും, നമ്മുടെ രാജ്യം ചെലവുകൾ കുറയ്ക്കും, എന്നിട്ട് കിട്ടാനുള്ള വരവുകൾ പിരിച്ചെടുക്കാനും ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ രണ്ടാമത്തെ പ്രത്യാഘാതമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ പ്രധാനമായിട്ടും ചെലവുകൾ കുറയ്ക്കുക എന്നതാണ് ഏറ്റവും മുൻഗണനയുള്ള കാര്യം. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യമായിരിക്കുമല്ലോ. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം വെട്ടിച്ചുരുക്കാനുള്ള പൂർണ്ണമായ അധികാരം സാമ്പത്തിക അടിയന്തരാവസ്ഥയ്ക്കുണ്ട്. ഭരണഘടനയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്, സുപ്രീം കോടതി ജഡ്ജോ ഹൈക്കോടതി ജഡ്ജോ അവരുടെ കാലയളവിൽ അവരുടെ ശമ്പളം ഒരു കാരണവശാലും കുറയ്ക്കാൻ പാടില്ല എന്ന് ഭരണഘടനയിൽ പറയുന്നുണ്ടെങ്കിലും അതിനൊരു എക്സംഷനാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ. സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ജഡ്ജിമാരുൾപ്പെടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും ശമ്പളം വെട്ടിക്കുറയ്ക്കുവാൻ സാധിക്കും. ക്ലിയർ ആണ് നിങ്ങൾക്ക്? ഇതാണ് രണ്ടാമത്തെ പ്രത്യാഘാതം. നമുക്ക് ഓർമ്മയിരിക്കാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ് അല്ലേ ഇത്. ഇനി മൂന്നാമത്തെ പ്രത്യാഘാതമായിട്ട് പറയുന്നത്, സാധാരണ നമ്മുടെ നിയമസഭയിൽ പാസ്സാക്കപ്പെടുന്ന മണി ബില്ലുകളാവട്ടെ ഫൈനാൻഷ്യൽ ബില്ലുകളാവട്ടെ ഇത് അംഗീകരിക്കേണ്ടത് ഗവർണറാണ്. സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾ ഗവർണർ അംഗീകരിച്ചാണ് ബില്ലുകൾ നിയമമായിട്ട് മാറുന്നത് അല്ലെങ്കിൽ ബില്ലുകൾ ആക്റ്റായിട്ടൊക്കെ മാറുന്നത്. എന്നാൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ സംസ്ഥാനങ്ങളിൽ പാസ്സാക്കപ്പെടുന്ന മണി ബില്ലുകളാവട്ടെ ഫൈനാൻഷ്യൽ ബില്ലുകളാവട്ടെ ഇവയെല്ലാം പ്രസിഡന്റിന്റെ കൺസിഡറേഷന് വേണ്ടി പ്രസിഡന്റിന്റെ അംഗീകാരത്തിനായി സമർപ്പിക്കേണ്ടതുണ്ട്. ഇതൊരു വലിയൊരു കാര്യമാണ് അല്ലേ. പണസംബന്ധമായ ബില്ലുകളിൽ മാത്രമാണ്, മറ്റു ബില്ലുകളുടെ കാര്യത്തിൽ ഇങ്ങനെ പറയുന്നില്ല. പണസംബന്ധമായ ബില്ലുകൾ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് പാസ്സാക്കിയാലും സാമ്പത്തിക അടിയന്തരാവസ്ഥ നിലനിൽക്കുന്നെങ്കിൽ ഈ ബില്ലുകൾ ആരാണ് അവസാനമായി അംഗീകരിക്കേണ്ടത്? പ്രസിഡന്റാണ് അംഗീകരിക്കേണ്ടത് എന്ന ഒരു പ്രത്യാഘാതവും സാമ്പത്തിക അടിയന്തരാവസ്ഥ നിലനിൽക്കുമ്പോൾ ഉണ്ടാകും. മറ്റൊരു പ്രത്യാഘാതം എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങളുടെ, ഇന്ത്യ എന്നത് സംസ്ഥാനങ്ങളുടെ 28 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ചേർന്നതാണല്ലോ. അപ്പോൾ ചെലവ് കുറയ്ക്കണമെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ചെലവ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങളുടെ ചെലവ് കുറച്ചാലേ പറ്റുള്ളൂ, ശരിയല്ലേ? അപ്പോൾ ഏറ്റവും അവസാനത്തെ പ്രത്യാഘാതം നമുക്ക് ചിന്തിക്കാവുന്ന എന്താണ്? ഏറ്റവും അവസാനത്തെ പ്രത്യാഘാതം സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക വിഷയങ്ങളിൽ മേൽ പൂർണ്ണമായ നിയന്ത്രണം കേന്ദ്രത്തിനുണ്ടാകും. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക വിഷയങ്ങളിന്മേൽ പൂർണ്ണമായ നിയന്ത്രണം കേന്ദ്രത്തിനുണ്ടാകും എന്നതാണ് അടുത്ത പ്രത്യാഘാതം. ഇനി നമുക്ക് ഓപ്ഷൻസിലോട്ടൊന്ന് പോവാം. എന്താണ് പരീക്ഷയ്ക്ക് തന്ന ഓപ്ഷൻസ് എന്നും അതിൽ നമുക്ക് എങ്ങനെയാണ് ഉത്തരം കണ്ടെത്താൻ സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ, ചോദ്യം ഇതായിരുന്നു, സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതം അല്ലാത്തത് ഏതാണ് എന്നതായിരുന്നു ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ, നിങ്ങൾക്ക് ആ ഓപ്ഷൻ കാണാൻ പറ്റും, ശമ്പളത്തിലും മറ്റാനുകൂല്യങ്ങളും കുറവ്. ആരുടെ ശമ്പളത്തിലാണ്? സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിലും ആനുകൂല്യങ്ങളിലും കുറവ് വരുത്തുക എന്നത്
പ്രധാന ഒരു പ്രത്യാഘാതം തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അത് മനസ്സിലായി. ഇനി രണ്ടാമത്തെ ഓപ്ഷനിലോട്ട് പോവാം. രണ്ടാമത്തെ ഓപ്ഷൻ, സാമ്പത്തിക ബില്ലുകൾ രാഷ്ട്രപതിയുടെ അനുമതിക്കായി മാറ്റിവെക്കപ്പെടും. ശരിയല്ലേ? ഞാൻ പറഞ്ഞു, സംസ്ഥാനങ്ങളിൽ പാസാക്കപ്പെടുന്ന സാമ്പത്തിക ബില്ലുകളും രാഷ്ട്രപതിയുടെ അനുമതിക്കായി മാറ്റിവെക്കുന്നു എന്ന കാര്യം സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ പ്രധാനപ്പെട്ട പ്രത്യാഘാതം തന്നെയാണ്. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, ന്യായാധിപന്മാരുടെ ശമ്പളത്തിലുള്ള കുറവ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇന്ത്യയിലെ എല്ലാ ഉദ്യോഗസ്ഥരുടെയും ശമ്പളം വെട്ടിച്ചുരുക്കാം. അതോടൊപ്പം സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ജഡ്ജിമാരുടെ ശമ്പളവും നമുക്ക് വെട്ടിച്ചുരുക്കാവുന്നതാണ്. അപ്പൊ ഏറ്റവും അവസാനത്തെ ഓപ്ഷനിലോട്ട് പോവാം. സംസ്ഥാനങ്ങളിലെ ധനകാര്യ മന്ത്രിമാരുടെ പോസ്റ്റുകൾ പിരിച്ചുവിടപ്പെടും. ഇങ്ങനൊരു പ്രത്യാഘാതം ഉണ്ടാവുമോ? ഇങ്ങനൊരു പ്രത്യാഘാതമില്ല. സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ കാര്യങ്ങളിലൊന്നും കയറി സാമ്പത്തിക അടിയന്തരാവസ്ഥ സമയത്ത് ഇടപെടില്ല. രാഷ്ട്രീയപരമായ തീരുമാനമാണ് ഒരു ഫൈനാൻസ് മിനിസ്റ്ററെ സംസ്ഥാനങ്ങളിൽ നിയോഗിക്കുക എന്നത്. ഭരണഘടനാപരമായിട്ടുള്ള കാര്യമാണ്. ഇതിലൊന്നും ഇടപെടുന്ന കാര്യം ആർട്ടിക്കിൾ 360 പ്രത്യാഘാതമായിട്ട് പറയപ്പെടുന്നില്ല. അപ്പോൾ അത് വായിച്ചു നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ബില്ലുകൾ ഓക്കെ, ബില്ലുകൾ അംഗീകരിക്കപ്പെടുന്നതിന് പ്രസിഡന്റിന്റെ സമ്മതം വേണം. അല്ലാതെ ധനമന്ത്രിമാരുടെ പോസ്റ്റുകൾ ഒഴിവാക്കപ്പെടും എന്നൊരു കാര്യം ഇതിൻ്റെ പ്രത്യാഘാതമായിട്ട് പറയുന്നില്ല. അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടാം. നിങ്ങൾ സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതം പഠിച്ചതുപോലെ തന്നെ ദേശീയ അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതവും സംസ്ഥാന അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതവും തീർച്ചയായിട്ടും നോക്കിയിട്ട് തന്നെ പോവുക. അതിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്.